Hello students, welcome back to SK Education World. ഞാൻ നിങ്ങൾക്ക് The Boy Who Drew Cats എന്ന സ്റ്റോറി ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പാർട്ട് 1 വീഡിയോയിലും പാർട്ട് 2 വീഡിയോയിലും ആയിട്ട് അത് കംപ്ലീറ്റ്ലി മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ വീഡിയോ ലിങ്കിലുണ്ട്, അത് പോയി കാണുക. ഇന്ന് നമുക്ക് അതിന്റെ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്യാം. വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലെ How was the youngest child introduced in the story? കഥയിലെ ഏറ്റവും ചെറിയ കുട്ടിയെ എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? ആൻസർ, ഹി ഈസ് വീക്ക് ആൻഡ് സ്മോൾ, സോ ഹി ഈസ് നോട്ട് ഫിറ്റ് ഫോർ എനി ഹാർഡ് വർക്ക്, ഹി ഈസ് വെരി ക്ലവർ. അവൻ വളരെ ക്ഷീണിതനും ചെറുതുമായിരുന്നു, അത്ര ആരോഗ്യമില്ലാത്തവനുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കഠിനാധ്വാനകരമായ ജോലിക്കൊന്നും അവൻ അത്ര പ്രാപ്തനല്ലായിരുന്നു. പക്ഷെ അവൻ എന്തായിരുന്നു? വെരി ക്ലവർ, വളരെ ഷാർപ്പ് മൈൻഡഡ്, ബുദ്ധിയുള്ളവനായിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ പാരൻസ് ടേക്ക് ദ ബോയ് ടു ദ പ്രീസ്റ്റ്? മാതാപിതാക്കൾ എന്തിനാണ് അവനെ ഒരു പുരോഹിതൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയത്? ഹിസ് പാരൻസ് തോട്ട് ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ ഹിം ടു ബിക്കം എ പ്രീസ്റ്റ് ദാൻ എ ഫാമർ. അവൻ്റെ മാതാപിതാക്കൾ വിചാരിച്ചു ഒരു ഫാമർ, ഒരു കർഷകനാകുന്നതിനേക്കാൾ നല്ലത് തൻ്റെ മകൻ ഒരു പ്രീസ്റ്റ്, ഒരു പുരോഹിതനാകുന്നതാണ് എന്ന് വിചാരിച്ചാണ് അവനൊരു പ്രീസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയത്. തേർഡ് ക്വസ്റ്റ്യൻ, But perhaps you will become a great artist. Do you think the opinion of the priest about the boy is appropriate? Why? ഒരു പക്ഷേ നീ ഒരു വലിയ കലാകാരനായേക്കും. കുട്ടിയെക്കുറിച്ചുള്ള പുരോഹിതൻ്റെ അഭിപ്രായം ഉചിതമാണ് എന്ന് നിങ്ങൾ കരുതുന്നു. എന്തുകൊണ്ട്? അപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞാൽ ഉചിതം. ആൻസർ, യെസ്, ദ പ്രീസ്റ്റ് ഒപ്പീനിയൻ ഇസ് അപ്രോപ്രിയേറ്റ്. പ്രീസ്റ്റിൻ്റെ അഭിപ്രായം വളരെ ഉത്തമമാണ്, ഉചിതമാണ്. ബിക്കോസ് ദ ബോയ് ഹാസ് ഓൾവേസ് ടെൻഡൻസി ടു ഡ്രോ. കുട്ടിക്ക് എപ്പോഴും വരയ്ക്കാനുള്ളൊരു കഴിവുണ്ടായിരുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ അഡ്വൈസ് ഓഫ് ദ പ്രീസ്റ്റ് ടു ദ ബോയ്? പുരോഹിതൻ കുട്ടിക്ക് നൽകിയ ഉപദേശം എന്തായിരുന്നു? ദ പ്രീസ്റ്റ് അഡ്വൈസ് ദ ബോയ് ടു അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ് ആൻഡ് കീപ് ടു സ്മോൾ. പ്രീസ്റ്റ്, പുരോഹിതൻ എന്താണ് ഉപദേശം നൽകിയത് കുട്ടീനോട്? രാത്രിയിൽ വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കിയിട്ട് ചെറിയ സ്ഥലത്തേക്ക് പോവുക. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വൈ ഡിഡിൻ ദ ബോയ് ഗോ ഹോം ആഫ്റ്റർ ഹി ലെഫ്റ്റ് ദ ടെമ്പിൾ? ക്ഷേത്രം വിട്ട ശേഷം കുട്ടി എന്തുകൊണ്ട് വീട്ടിലേക്ക് പോയില്ല? ദ ബോയ് ഫിയർഡ് ദാറ്റ് ഹിസ് ഫാദർ വുഡ് പണിഷ് ഹിം ഫോർ ബീയിങ് ഡിസൊബീഡിയൻറ്റ് ടു ദ പ്രീസ്റ്റ്, സോ ഹി ഡിഡ് നോട്ട് ഗോ ഹോം ആഫ്റ്റർ ലീവിങ് ദ ടെമ്പിൾ. കുട്ടി വിചാരിച്ചു പ്രീസ്റ്റിൻ്റെ അടുത്ത് താൻ അനുസരണക്കേട് കാണിച്ചതുകൊണ്ട്, മര്യാദക്കേട് കാണിച്ചതുകൊണ്ട് അച്ഛൻ തീർച്ചയായിട്ടും തന്നെ പണിഷ് ചെയ്യും. പണിഷ് ചെയ്യുക, വഴക്കു പറയുക, അടിക്കുക, ചീത്ത പറയുക, അതൊക്കെ. അതുകൊണ്ട് തന്നെ കുട്ടി പേടിച്ചു. അതുകൊണ്ടാണ് കുട്ടി എന്ത് ചെയ്തത്? വീട്ടിലേക്ക് പോവാതിരുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ, വെൻ ദ ബോയ് എൻ്റേർഡ് ദ ടെമ്പിൾ ഹി ഡിഡ് നോട്ട് സീ എനിവൺ, വാട്ട് കുഡ് ബി ദ റീസൺ? ആ കുട്ടി ക്ഷേത്രത്തിനുള്ളിൽ കടന്നപ്പോൾ, പ്രവേശിച്ചപ്പോൾ അവൻ അവിടെ ആരെയും കണ്ടില്ല. എന്തായിരിക്കും കാരണം? there was no one in the temple because a goblin rat had scared away the priest and had taken possession of the place. എന്തുകൊണ്ടാണ്? ആ ടെമ്പിളിൻ്റെ ഉള്ളിലൊരു വലിയ ചാത്തനലി, ഗോബ്ലിൻ ഭൂതം, കുട്ടിച്ചാത്തൻ, അങ്ങനത്തെ ഇത്രയും വലുപ്പമുള്ളൊരു റാറ്റ് ഉണ്ടായിരുന്നു. അതെന്ത് ചെയ്തു? എല്ലാ പുരോഹിതന്മാരെയും പേടിപ്പിച്ച് ആ ഒരു അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്താക്കി. എന്നിട്ട് ആ ഒരു ടെമ്പിളിൻ്റെ, ആ ഒരു ക്ഷേത്രത്തിൻ്റെ അധികാരം ഏറ്റെടുത്തു ആ ഒരു ഗോബ്ലിൻ റാറ്റ്. അതുകൊണ്ടാണ് അവിടെ ഒരാളും ഇല്ലാഞ്ഞത്. സെവൻത് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ഹി ചൂസ് എ സ്മോൾ പ്ലേസ് ടു സ്ലീപ്? എന്തുകൊണ്ടാണ് അവനൊരു ചെറിയ സ്ഥലം തിരഞ്ഞെടുത്തത്? എന്തുകൊണ്ടാ? ഹി റിമെമ്പേർഡ് ദ വേർഡ്സ് ഓഫ് ദ പ്രീസ്റ്റ്, സോ ഹി ഡിസൈഡഡ് ടു ചൂസ് എ സ്മോൾ പ്ലേസ് ടു സ്ലീപ്. അവൻ അവൻ്റെ ഗുരുവായ പ്രീസ്റ്റ്, പണ്ടത്തെ പ്രീസ്റ്റ് പറഞ്ഞ കാര്യം അവൻ ആലോചിച്ചു. എന്തായിരുന്നു? ആ ഒരു അഡ്വൈസില്ലായിരുന്നു. അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്തു? ചെറിയ സ്ഥലം തിരഞ്ഞെടുത്തത്. എയ്ത്ത് വൺ, ദ വേർ ഡിഡ് ദ ബോയ് ഫൈൻഡ് എ സേഫ് പ്ലേസ് ടു സ്ലീപ്പ് ഓൺ? സുരക്ഷിതമായി ഉറങ്ങാനുള്ള സ്ഥലം എവിടെയാണ് അവൻ കണ്ടെത്തിയത്? ഹി ഫൗണ്ട് എ ലിറ്റിൽ ക്യാബിനറ്റ് വിത്ത് എ സ്ലൈഡിംഗ് ഡോർ ടു സ്ലീപ്പ്. ഉറങ്ങാൻ വേണ്ടിയിട്ട് അവൻ ചെറിയൊരു ക്യാബിനറ്റാണ് കണ്ടുപിടിച്ചത്. ഓക്കെ, വാട്ട് വാസ് ദ ഡ്രെഡ്ഫുൾ വോയിസ് ദാറ്റ് ദ ബോയ് ഹേർഡ്? ഭയങ്കര പേടിപ്പെടുത്തുന്ന ശബ്ദം കേട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതെന്തായിരുന്നു? ഇറ്റ് വാസ് ദ സൗണ്ട് ഓഫ് ദ ഫൈറ്റിംഗ് ആൻഡ് സ്ക്രീമിംഗ് ഓഫ് ദ ഗോബ്ലിൻ റാറ്റ് ആൻഡ് ദ കാറ്റ്സ്. അതായത് ആ ചാത്തനെലിയും ബാക്കിയുള്ള പൂച്ചകളും തമ്മിലുള്ള അംഗം വെട്ട്, ഭയങ്കര ശക്തമായ അലർച്ചയും ഫൈറ്റിംഗുമായിരുന്നു അവൻ കേട്ട ശബ്ദം. ടെൻത്ത് വൺ, ഹൗ ഡു യു തിങ്ക് ദ ഗോബ്ലിൻ റാറ്റ് വാസ് കിൽഡ്? ആ ഒരു വലിയ ചാത്തനെലി എങ്ങനെ കൊല്ലപ്പെട്ടു എന്നാണ് നിങ്ങൾ കരുതുന്നത്? Goblin Rat was killed by the cats drawn by the boy. കുട്ടി വരച്ച ആ പൂച്ചകളാണ് ആ ഒരു വലിയ ചാത്തനിലിനെ കൊന്നത് അല്ലേ? 11th one. Was the advice of the priest helpful to the boy? Why? പുരോഹിതൻ ഉപദേശം കുട്ടിക്ക് ഉപകാരപ്രദമായിരുന്നോ? എന്തുകൊണ്ട്? Yes, the advice of the priest was helpful to the boy. He could escape from the goblin rat by sleeping in the cabinet. ആ ഒരു ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ ഉറങ്ങിയതിന് കൊണ്ട് തന്നെ ആ ഒരു വലിയ എലീൻ്റെ അടുത്തുനിന്ന് അവൻ രക്ഷപ്പെട്ടു. അപ്പോൾ അതെന്താണ്? അതൊരു ഗുണകരമായൊരു കാര്യമല്ലേ? അതാ എന്തുകൊണ്ടാണ്? അതാ പ്രീസ്റ്റിൻ്റെ അഡ്വൈസിനെ കൊണ്ടാണ്. അങ്ങനെ പ്രീസ്റ്റിൻ്റെ അഡ്വൈസ് വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഫിനിഷായി. ഇനി നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി, ആക്ടിവിറ്റി 1. Did you enjoy the story The Boy Who Drew Cats? If you were the young boy, how would you tell the story? നമ്മൾ ആ ബോയ് ഹൂ ഡ്രൂ ക്യാറ്റ്സ് എന്ന സ്റ്റോറി പഠിച്ചു. ഞാനാണ് ആ ചാപ്റ്ററിൽ ആ ഒരു കുട്ടി, ദ ബോയ് ഇല്ലേ ക്യാറ്റ് വരയ്ക്കുന്ന കുട്ടി, ആ കുട്ടി ഞാനാണ്, നിങ്ങളാണ്, ഞാനാണ് എന്നെങ്കിൽ നമ്മളാണെങ്കിൽ ഞാനാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും പറഞ്ഞു കൊടുക്കുക വേറൊരാൾക്ക്? അതായത് ഒരു നെറേഷനാണ് ചോദിച്ചത്. നെറേഷൻ്റെ എന്തൊക്കെ നോക്കണം? ഇത് ഫസ്റ്റ് പേഴ്സൺ നെറേഷനാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പേഴ്സൺ നെറേഷൻ എന്ന് പറയുമ്പം ഐ ആണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ഐ വാസ് ദ യങ്ങസ്റ്റ് ചൈൽഡ്, മൈ ഫാദർ വാസ് ദ ഫാമർ, മൈ മദർ ഐ വെൻറ്റ് ടു ടെമ്പിൾ, അങ്ങനെ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ നറേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം ചാപ്റ്റർ തന്നെയാണ്. അത് ഞാൻ പാർട്ട് 1 വീഡിയോയിലും പാർട്ട് 2 വീഡിയോയിലായിട്ട് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ആ വീഡിയോസ് കണ്ടതിന് ശേഷം മക്കൾ ഇതൊന്ന് വായിച്ചു നോക്കുക, ഈ നറേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ കഴിയും. ഞാനത് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ജസ്റ്റ് ഇത് വായിച്ചു നോക്കിയാൽ മതി. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എന്തായാലും അത് മനസ്സിലാകും. ഓക്കെ, നമുക്ക് സെക്കൻഡ് ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി 2. ഹൗ വാസ് ദ ഗോബ്ലിൻ റാറ്റ് കിൽഡ്? ലെറ്റ് അസ് കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട്. ഒരു 5 ബോക്സ് തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ 5 ബോക്സിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓരോന്ന് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എ ഗോബ്ലിൻ റാറ്റ് ഫ്രൈറ്റൻ ദ പ്രീസ്റ്റ് അവേ ആൻഡ് ടുക്ക് പൊസിഷൻ ഓഫ് ദ ടെമ്പിൾ. ഫസ്റ്റ് ബോക്സ് എന്താണ്? ആ ഗോബ്ലിൻ റാറ്റ് എല്ലാ പ്രീസ്റ്റുമാരെയും പേടിപ്പിച്ചിട്ട് ആ ടെമ്പിളിൻ്റെ അധികാരം ഏറ്റെടുത്തു. സെക്കൻഡ് ബോക്സ് എന്താണ്? ദ ബോയ് ഹൂ സോ ദ ബിഗ് വൈറ്റ് സ്ക്രീൻ ഇൻ ദ ടെമ്പിൾ ഡ്രൂ എ ഗ്രേറ്റ് മെനി ക്യാറ്റ്സ് അപ്പോൺ ദം. ആ വൈറ്റ് സ്ക്രീൻ, കുറേ വൈറ്റ് സ്ക്രീൻ കണ്ടിട്ടുണ്ടല്ലോ ആ ടെമ്പിളിലെ കുട്ടി. അപ്പോൾ ആ കുട്ടി ആ സ്ക്രീനിൻ്റെ മുകളിൽ എന്ത് വരച്ചു? വലിയ വലിയ ക്യാറ്റിനെ വരച്ചു. ഇനി മൂന്നാമത്തെ ബോക്സ്. വെൻ ഫെൽറ്റ് സ്ലീപ്പി ദ ബോയ് മൂവ് ടു ദ നിയർ ബൈ ലിറ്റിൽ ക്യാബിനറ്റ് ആൻഡ് സ്ലെപ്റ്റ് ദേർ. ഉറക്കം തൂങ്ങിയപ്പോൾ അവൻ ക്ഷീണിച്ചു, വരച്ച് ക്ഷീണിച്ച്. ഇനി ഉറക്കം തൂങ്ങിയപ്പോൾ അവൻ എന്ത് ചെയ്തു? അപ്പോൾ തന്നെ അവൻ വേഗം ചെന്നിട്ട് ഒരു ക്യാബിനറ്റ് കണ്ടുപിടിച്ചു, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കിടന്നുറങ്ങി. ഇനി നാലാമത്തെ ബോക്സ്. ലേറ്റ് ഇൻ ദ നൈറ്റ് ദ ബോയ് വാസ് അവേക്കൻഡ് ബൈ എ ഫ്രൈറ്റൻ നോയ്സ് ഓഫ് ഫൈറ്റിംഗ് ആൻഡ് സ്ക്രീമിങ്. ഭയങ്കര രാത്രി, മിഡ് നൈറ്റിൽ അവൻ ഞെട്ടിണീറ്റു. എങ്ങനെ? ഭയങ്കര അതിശക്തമായ അലർച്ചയും ഒരു ഫൈറ്റിംഗ്, അടിപിടി കൂടുന്നതിൻ്റെ യുദ്ധത്തിൻ്റെയൊക്കെ ഒരു ഒച്ച കേട്ടിട്ട് അവൻ ഞെട്ടിണീറ്റു. അഞ്ചാമത്തെ ബോക്സ്. In the morning, the boy found an enormous and monstrous rat, a goblin rat, lying dead on the floor of the temple. രാവിലെ സൂര്യന് കുതിച്ചപ്പോൾ അവൻ എന്ത് ചെയ്തു? ഒരു വലിയ, ഭയങ്കര വലുപ്പമുള്ളൊരു ചാത്തൻ എലീനെ കണ്ടു. എവിടെ? ടെമ്പിളിൻ്റെ ഫ്ലോറിൽ, നിലത്ത്, നിലം, അവിടെ ചത്ത് കിടക്കുകയാണത്. അതാണ് അഞ്ചാമത്തെ ബോക്സ്. നമ്മൾ 2 ആക്ടിവിറ്റിയും കഴിഞ്ഞു. ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ആൻസർ. അതിൽ ഫസ്റ്റ് വൺ, അതായത് 2019 ഓണപരീക്ഷയുടെ ഫസ്റ്റ് ടേമിൽ എവാലുവേഷനിൽ 5 മാർക്കിന് ഒരു കോൺവെർസേഷനാണ് ചോദിച്ചത്. ആര് തമ്മിലുള്ളത്? പ്രീസ്റ്റും ബോയും തമ്മിലുള്ളത്. പ്രീസ്റ്റ് ബോയ് ആ ഗോബ്ലിൻ റാറ്റിനെ കൊന്നു, ഞാൻ വളരെയധികം ഫേമസ് ആയി. എന്നിട്ട് വീണ്ടും അവൻ പ്രീസ്റ്റിൻ്റെ അടുത്തേ പോവുക ഒരു താങ്ക്സ് ഒക്കെ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു കോൺവെർസേഷനാണ്. കോൺവെർസേഷൻ മീൻസ് സംഭാഷണം. എന്താണ് കോൺവെർസേഷൻ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്? അതിൽ സ്റ്റാർട്ടിങ്ങിന് എൻഡിങ്ങിനും നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു വിഷ് ചെയ്തുകൊണ്ടായിരിക്കണം കോൺവെർസേഷൻ തുടങ്ങേണ്ടത്. ഇത് ഗുഡ് മോർണിംഗ്, ഹലോ, വെൽക്കം, ഹായ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. എൻഡിങ്ങിന് എന്തായിരിക്കണം? ഒരു എൻഡിങ് ടോൺ കൊടുക്കണം. അതായത് ലെറ്റ് ദ ഗോഡ് ബ്ലെസ് യു, വെൽക്കം, ഗുഡ് ബൈ, വി വിൽ മീറ്റ് യു സൂൺ, അങ്ങനെയൊക്കെ ഒരു എൻഡിങ്. പിന്നെ നടുവിലുള്ള കോൺവെർസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എന്താണോ നിങ്ങൾക്ക് തന്ന തീം, എന്ത് തീമാണോ നിങ്ങൾക്ക് തന്നത് അത് ബേസ്ഡ് ആയിട്ടായിരിക്കണം. ഇത് ഇമാജിനറിയാണ്. ഇതേ ക്വസ്റ്റ്യൻ വരണമെന്നില്ല, ഇത് കഴിഞ്ഞ കൊല്ലം വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങളത് നിങ്ങളെ സാങ്കല്പികമായിട്ട് എഴുതുക. ഞാൻ ഇവിടെ തന്നിരിക്കുന്നത് വായിച്ചു തരാം കേട്ടോ. ബോയ്: ഗുഡ് മോർണിംഗ് ഗുരുജി. അപ്പോൾ ഗുരുജി പറയും, അതായത് പ്രീസ്റ്റ് പറയും, ഗുഡ് മോർണിംഗ് മൈ സൺ, ഇറ്റ്സ് എ സർപ്രൈസ് ടു സീ യു എഗെയിൻ. അപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് ആയ അതായത് വിഷ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഗുരുജി, അതായത് പ്രീസ്റ്റ് പറഞ്ഞു, ആ ഓ നിന്നെ കണ്ടതിൽ വളരെയധികം ഒരു സന്തോഷമുണ്ട്, ഒരു സർപ്രൈസ്, ഒരു ശരിക്കുള്ള ഒരു സർപ്രൈസ് വിസിറ്റാണല്ലോ ഇത് എന്നുള്ള ഉദ്ദേശത്തിൽ. അപ്പോൾ ബോയ് പറയും, ഐ ഹാവ് കം ടു താങ്ക് യു, ഞാൻ പ്രീസ്റ്റിൻ്റെ അടുത്തേക്ക് വന്നതിന് എന്താണ്, പ്രീസ്റ്റിനോട് നന്ദി പറയാനാണ്. അപ്പോൾ പൊതുവേ പ്രീസ്റ്റ് എന്ത് ചോദിക്കും, താങ്ക് മീ, നന്ദി പറയാനോ, വാട്ട് ഫോർ, എന്തിനു വേണ്ടി? അപ്പോൾ ബോയ് പറയും, ഇറ്റ്സ് യുവർ വാർണിംഗ് ടു അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ് സേവ്ഡ് മീ ആൻഡ് മെയ്ഡ് മീ ഫേമസ്. അതായത് പ്രീസ്റ്റേ, നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണല്ലോ ഞാൻ രാത്രി വലിയ സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കി, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവൻ രക്ഷപ്പെട്ടു, അങ്ങനെ ഞാനൊരു വലിയ ഫേമസ് ആയി. അപ്പോൾ നിങ്ങളോട് അതിനുവേണ്ടി നന്ദി പറയാൻ വേണ്ടി വന്നതാണ്. വാർണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു ഉപദേശം അല്ലെങ്കിൽ ഒരു ആജ്ഞ എന്നൊക്കെ പറയും. പ്രീസ്റ്റ്, ഓ ഐ സീ, വാട്ട് ഡിഡ് യു ഡു, ആണോ നീ എന്താ ചെയ്തത്? The boy പറയും, I slept in the cabinet after drawing many cats on the wall. ഞാൻ ആ മതിലിൻ്റെ മുകളിൽ കുറേ കാറ്റിനെ വരച്ചു, എന്നിട്ട് ഞാൻ ക്ഷീണം വന്നപ്പോൾ പോയി ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങി. അപ്പോൾ പ്രീസ്റ്റ് ചോദിക്കും, യു ഡിഡ്ന്റ് ഗിവ് അപ്പ് യുവർ ഡ്രോയിങ് ഡിഡ് യു, നീ നിൻ്റെ വര അങ്ങനെ ഒഴിവാക്കിയിട്ടൊന്നുമില്ല അല്ലേ? അവിടെ ഒരു ക്വസ്റ്റ്യൻ ടാഗാണ്, ശ്രദ്ധിച്ചു നിങ്ങൾ, യു ഡിഡ്ന്റ് ഗിവ് അപ്പ് യുവർ ഡ്രോയിങ് ഡിഡ് യു, ക്വസ്റ്റ്യൻ ടാഗ്. അപ്പോൾ ബോയ് പറയും, നോ ഗുരു, those cats killed the huge goblin rat. ഇല്ല ഗുരു, ആ കാറ്റ്സ്, ഞാൻ വരച്ച കാറ്റാണ് ആരെ കൊന്നത്, ആ ഗോബ്ലിൻ റാറ്റിനൊക്കെ കൊന്നത്. അപ്പോൾ പ്രീസ്റ്റ് പറയും, യെസ് യെസ് ഐ ഹാവ് ഹേർഡ് എവ്രിതിങ്, ശരിയാണ് ഞാനെല്ലാം കേട്ടതാണ്. അപ്പോൾ ബോയ് പറയും, താങ്ക് യു വെരി മച്ച്, താങ്ക് യു ഫോർ എവ്രിതിങ് ഗുരുജി, ഗുരു പറഞ്ഞു തന്ന എല്ലാ കാര്യത്തിനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ പ്രീസ്റ്റ് എന്ത് പറയും, മേ ഗോഡ് ബ്ലെസ് യു മൈ സൺ, നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എൻ്റെ മകനെ. ഇതന്നെ എഴുതണമെന്നില്ല, ഇതന്നെ ആയിരിക്കില്ല ക്വസ്റ്റ്യൻ വരിക, നിങ്ങൾ ഇമാജിനറി ആയിട്ട് എഴുതുക. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്, എഡിറ്റിംഗ് ആണ് വന്നത്. ഒരു പാസേജ് തരും, അത് ഇപ്പോഴും എപ്പോഴും എന്താ തരിക, ടെക്സ്റ്റ് ബുക്കിൽ ഒരു പാരഗ്രാഫാണ്. സോ ടെക്സ്റ്റ് നല്ലോണം വായിക്കുക, 2 പ്രാവശ്യം വായിച്ചിട്ട് അതിൻ്റെ വീഡിയോസും കാണുക, അപ്പോൾ അതിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ കിട്ടും. എന്നിട്ട് നോക്കുക, കാര്യമായിട്ട് എന്താ എഡിറ്റിംഗ് നോക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ പാസ്റ്റും പ്രസൻറ്റും. പാസ്റ്റിലാണ് ഈ സ്റ്റോറി, അപ്പം എഡിറ്റിങ്ങിൽ മെയിനും പാസ്റ്റാണ് വരിക. പിന്നെ ഗ്രാമർ മിസ്റ്റേക്ക്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അതൊക്കെയാണ് നോക്കേണ്ടത്. ദ ഓൾഡ് മാൻ സ്പോക്ക് കൈൻഡ് ടു ദ ലാഡ്. കൈൻഡ് ടു ദ ലാഡ് എന്ന് പറഞ്ഞാൽ എന്താ, ദയയോട് കൂടി, ശരിക്കും എന്താ വേണ്ടത്, ദയയോട് കൂടി സംസാരിച്ചു കുട്ടീനോട് എന്നാണ് ഇവിടെ ദയ എന്നാ, കൈൻഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ദയയോട് കൂടി എന്ന് പറയുമ്പോൾ എന്താണ്, കൈൻഡ്ലി. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, ദയയോട് കൂടി, കൈൻഡ്ലി. ആൻഡ് ആസ്ക് ഹിം സം ഹാർഡ് ക്വസ്റ്റ്യൻ. ആസ്കിൻ്റെ അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ, അപ്പോൾ തെറ്റാണ്, അണ്ടർലൈൻ ചെയ്തത് തെറ്റാണ്, അവിടെ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ആസ്കിൻ്റെ അവിടെ എന്താ മിസ്റ്റേക്ക്, ഇത് പാസ്റ്റ് ആണല്ലോ, ആസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസൻ്റ് ആണ്, ആസ്ക്ഡ് ഇ ഡി ചേർക്കുമ്പോഴാണ് എന്താവുക, പാസ്റ്റ് ആവുക. അപ്പോൾ നമുക്ക് എന്ത് വേണം, പാസ്റ്റ് ആണ് വേണ്ടി എന്ത് വേണം, ആസ്ക്ഡ് എന്ന് ആഡ് ചെയ്യണം. ഓക്കെ, ഇ ഡി ആഡ് ചെയ്യണം. മൂന്നാമത്തെ, സോ ക്ലവർ വാസ് ദ ആൻസേഴ്സ്. വാസ്, വാസ് എന്താക്കണം, വേറാക്കണം, വീണ്ടും പാസ്റ്റും പ്ലൂറലും. ദാറ്റ് ദ പ്രീസ്റ്റ്, പ്രീസ്റ്റ് എന്താണ്, PREIST എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നെ. സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, PRIEST എന്നാണ്. അപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കും പാസ്റ്റും പ്രസൻറ്റും പിന്നെ എന്തെങ്കിലും ചെറിയ ഗ്രാമർ മിസ്റ്റേക്ക് അതൊക്കെ നോക്കണം. ഓക്കെ, ഒരു അണ്ടർലൈൻ ചെയ്ത് തരും, അല്ലെങ്കിൽ നല്ല ബോൾഡാക്കിയിട്ട് ലെറ്റേഴ്സ് തരും. ഈ കഴിഞ്ഞ 2018 ഫസ്റ്റ് ഓണം എക്സാമിന് ചോദിച്ചെന്താണ്, ഒരു എഡിറ്റിംഗ് ആണ്, അതും ടെക്സ്റ്റിനുള്ളതാണ്. ദ ബോയ് പെയിൻറ്റഡ് എ ഗ്രേറ്റ് മെനി കാറ്റ്സ്. ഗ്രേറ്റിൻ്റെ അവിടെ ഒരു ബോൾഡായി തന്നിട്ടുണ്ടായി, ഇറ്റ് മീൻസ് അവിടെ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് എന്നാണ്. ഗ്രേറ്റിൻ്റെ സ്പെല്ലിംഗ് എന്താണ്, GREAT ആണ്, ക്വസ്റ്റ്യനിൽ തന്ന ATE എന്നാണ്, GRATE എന്നാണ്. അത് തെറ്റാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, ശരിയാക്കി എഴുതുക. പിന്നെ ആൻഡ് ദെൻ ഹി ബിഗാൻ ടു ഫെൽറ്റ് വെരി സ്ലീപ്പി. അവിടെ ഫീലാണ് വരിക, ആ സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഇംഗ്ലീഷ് അറിയുന്നവർക്ക് മനസ്സിലാകും. ബിഗാൻ ടു ഫീൽ വെരി സ്ലീപ്പി എന്നേ, ഫെൽറ്റും ബിഗാനും, ബിഗാൻ പാസ്റ്റൻസാണ്, അതിൻ്റെ കൂടെ തന്നെ ഫെൽറ്റും വെക്കൂല, 2 പാസ്റ്റൻസ് ഒരുമിച്ച് വെക്കൂല, അതാണ് തെറ്റവിടെ. ബിഗാൻ ടു ഫെൽറ്റ് എന്ന് പറയൂല, ഫീൽ എന്നാണ് വരിക, മനസ്സിലാവും.